Hello friends, Assalamu alaikum. Welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാടമുട്ട വെച്ചിട്ടുണ്ടാക്കിയ ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിലും തയ്യാറാക്കാം എന്ന ഒരു വെറൈറ്റി ടേസ്റ്റ് ഒക്കെ ഉണ്ട്. അലർജി ആസ്മ ഒക്കെ ഉള്ളവർ കാടമുട്ട കഴിക്കുന്നത് വളരെ നല്ലതാണ്. കാടമുട്ടയുടെ ഗുണങ്ങൾ കൂടുതലൊന്നും ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കാടമുട്ട. കോഴിമുട്ടേനേലും വളരെ നല്ലതാണ്. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാനതിന് വേണ്ടിയിട്ട് ഒരു 20 കാടമുട്ട എടുത്തിട്ടുണ്ട്. ഇത് അല്പം ഉപ്പും ഒരു സ്പൂൺ വിനീഗറും കൂടി ഒഴിച്ചിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കണം. വെള്ളം തിളച്ചതിന് ശേഷം ഒരു 4 മിനിറ്റ് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കുക. അത്രയും പുഴുങ്ങിയെടുത്താൽ മതി. ഓവറായിട്ട് ബോയിൽ ചെയ്തെടുക്കരുത്, അപ്പോൾ വല്ലാതെ ഹാർഡായി പോകും. പിന്നെ പുഴുങ്ങി എൻ്റെ തൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞ് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി ചേർത്ത് കൊടുക്കണം, നല്ലൊരു ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതാക്കി അരിഞ്ഞതിട്ട് കൊടുക്കുക. ചതച്ചിടണ്ട, അപ്പൊ ഒരു പച്ച ചുവ വരും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും. അരിഞ്ഞിട്ടാൽ മതി. ഇനി 1 സവാള നല്ല കുനുകുന അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 പച്ചമുളകും കൂടി ചെറുതാക്കി അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 തണ്ട് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വെക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇത് ശരിക്കും മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കാം. വല്ലാതെ ലൂസായി വരരുത്, എന്നാൽ വല്ലാതെ തിക്കാവാനും പാടില്ല. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് മാവ് കലക്കിയെടുക്കാനായിട്ട്. ഇനി വേണമെന്നുള്ളവരാണെങ്കിൽ അല്പം സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ബാറ്ററിലേക്ക് നമുക്ക് കാടമുട്ട ഇട്ട് കൊടുക്കാം. ഇതേപോലെ മാവിൻ്റെ ഉള്ളിൽ കവർ ചെയ്തെടുത്തിട്ട് ഡയറക്റ്റ് ഒരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ നമുക്ക് എല്ലാ കാടമുട്ടയും ബാറ്ററിൽ ഇട്ടിട്ട് ഒന്ന് കവർ ചെയ്തിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ. എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മളതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഈ മുട്ടയൊക്കെ കഴിക്കാനൊക്കെ മടിയുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് ഇത്. ഇനി തിരിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വന്നോളും. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഇനിയിപ്പോൾ ഈ കടമുട്ട ഫുള്ളായിട്ട് കവർ ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം കുറച്ച് ആ ബാറ്റർ ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കാടമുട്ട ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ബാറ്ററും കൂടി മുകളിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ല ബോൾ ഷേപ്പിൽ റൗണ്ടായിട്ട് നമുക്കിത് കിട്ടും. ശരിക്കൊരു കാടമുട്ട ബജിയായി കിട്ടും നമുക്കിത്. അപ്പോൾ നമ്മുടെ കാടമുട്ട ഫ്രൈ റെഡി ആയിട്ടുണ്ട്.
സാധാരണ നമ്മൾ കോഴിക്കോടും വയനാടൊക്കെ വയനാട് ചുരത്തിലൊക്കെ കാണുന്ന മുളകും മഞ്ഞളും മാത്രം ഇട്ടിട്ട് ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് കാടമുട്ടയിലെ കഴിച്ചിട്ടുള്ളൂ. അപ്പം ഇതിങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ആയിട്ടാണ്, നല്ല ചൂടോടുകൂടി നല്ല ചൂട് ചായയൊക്കെ കൂട്ടിയിട്ട് കഴിക്കേണ്ട അടിപൊളിയാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.